നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പി ശശിയെ ഓർമ്മയില്ലേ? നമ്മുടെ എന്താണ് ചെല്ലപ്പനാശാരി ശശി തന്നെ. ആ ചിരി ഓർമ്മയില്ലേ? സി പി എമ്മിൻ്റെ എല്ലാമെല്ലാമായ പാലക്കാട് ജില്ലയിലെ സ്വന്തം ശശിയേട്ടൻ പി ശശി ഇപ്പോൾ കെ ടി ഡി സി ചെയർമാനാണ്. വലിയ ഉത്തരവാദിത്തമുള്ള പദവിയാണ്. ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും ഈ കൈക്കൂലി വാങ്ങി എന്താണ് ആളുകളെ നിയമിച്ചതായുള്ള ആരോപണമുണ്ടായിരുന്നു. അതിനു മുൻപുള്ള സ്ത്രീ വിഷയത്തിലുള്ള ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. അതിൽ ഒരെണ്ണം മാത്രമാണ് പൊങ്ങി വന്നത്, പലതും പാർട്ടി തന്നെ മുക്കി എന്നാണ് കേൾക്കുന്നത്. കാരണം ആളൊരു ശൃംഗാരപ്രിയനാണ് എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ, പാലക്കാട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അത് വിഭാഗീയതാണ് പാർട്ടിയിലെ എന്ന് പറയുന്നത്, സത്യമാണ് അത് എന്നാണ് അവർ തന്നെ ആവർത്തിച്ച് പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെ അടുത്ത വിമർശനം വരുന്നത് സഹകരണ സ്ഥാപന നടത്തിപ്പിൽ ജാഗ്രത കുറവുണ്ടായി, അതുപോലെ മണ്ണാർക്കാട് ഏരിയ ലോക്കൽ കമ്മിറ്റികളിൽ ശക്തമായ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉയരുകയാണ്. ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയിൽ പി കെ ശശിയെ പങ്കെടുപ്പിച്ചില്ല. ശശി യൂണിവേഴ്സൽ കോളേജിൻ്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും ശശിയുടെ ഏകാധിപത്യ പ്രവണത അംഗീകരിക്കാനാകില്ലെന്നും ഭൂരിപക്ഷം അംഗങ്ങളും നിലപാടെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പല മേഖലകളിലും ഇതുപോലെ സഹകരണ മേഖലയിൽ, അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റ് ധന ഇടപാട് നടക്കുന്ന എല്ലാ മേഖലയിലും നമ്മുടെ പി കെ ശശിയേട്ടൻ ഒരു അവിഭാജ്യ ഘടകമാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ്, മാത്രമല്ല പിണറായി സഖാവിൻ്റെ ഹൃദയം സൂക്ഷിപ്പുകാരനാണ്. എല്ലാ നേതാക്കന്മാരുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ശശിയേട്ടൻ എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊക്കെ പാർട്ടി ഊരിത്തരും എന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ ചില പാർട്ടി പ്രവർത്തകർ രഹസ്യമായി തന്നെ പറയുന്നുണ്ട്. പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യമില്ല. വ്യാപകമായി സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെയുള്ള നേരത്തെ ഉയർന്നു വന്നതുപോലെയുള്ള സ്ത്രീ പീഡന ഇടപാടുകൾ, അതുപോലെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് നിയമനങ്ങൾ നടത്തുക, അതുപോലെ വൻ സാമ്പത്തിക തിരിമറി, ഇതൊക്കെയാണ് പി കെ ശശിക്കെതിരെ ഇപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയോ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നടപടി എടുക്കാത്തത് എന്താണ്? ഇത് ഏരിയ കമ്മിറ്റിക്ക് മുകളിലേക്ക് ഉയർന്ന് വരാത്തത് എന്താണ്? സി പി എമ്മിൻ്റെ രീതി, ഈ സ്ത്രീ പീഡന വിഷയം, സാമ്പത്തിക തിരിമറി, ഇതൊക്കെ ഏരിയ കമ്മിറ്റി വരെ മാത്രമേ എത്തൂ. അതിനപ്പുറം ജില്ലാ നേതാക്കൾ ഇതിൽ അങ്ങനെ ഇടപെടാറില്ല. അത് ഗുരുതരമായ വിഷയമാണെങ്കിൽ മാത്രമേ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇടപെടുകയുള്ളൂ. അതുവരെ അത് ഏരിയ കമ്മിറ്റി കൊണ്ട് പരിഹരിക്കും. എന്തെങ്കിലും തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി തീർക്കും, സംസാരിച്ച് ഒതുക്കി തീർക്കും. പണം കൊടുക്കേണ്ടതാണെങ്കിൽ പണം കൊടുത്തു തീർക്കും. ഇതുപോലെ സ്ത്രീ വിഷയങ്ങളാണെങ്കിൽ ആ സ്ത്രീയെ എന്താണ് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ ആ കേസുകൾ ഒതുക്കി തീർക്കുകയാണ് പതിവ്. ഇപ്പോൾ ഈ പി കെ ശശിയേട്ടൻ്റെ ഈ ഒരു കാര്യം ഇത്രയും വലിയ ചർച്ചയായതുകൊണ്ട് ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്നാണ് ചില സഖാക്കളെങ്കിലും പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. കാരണം പി കെ ശശിയേട്ടൻ പിണറായി സഖാവിനും അതുപോലെ എം വി ഗോവിന്ദൻ മാഷ്ടമൊക്കെ വളരെ വേണ്ടപ്പെട്ടയാളാണ്. എന്തായാലും പി കെ ശശിയുടെ തരികിടകളും തക്കിടകളും ഒക്കെ തുടരുന്നതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കെ ടി ഡി സിയുമായി ബന്ധപ്പെട്ട് ഇനി അദ്ദേഹം എന്ത് കാണിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും സഖാക്കൾ പറയുന്നു. സഖാക്കൾ തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ പറയുന്നതല്ല.